Namaskaram. കുറച്ച് നാൾ മുമ്പ് വരെ കേരളത്തിന് കുറുവ സംഘം എന്ന പേര് അപരിചിതമായിരുന്നു. ഇപ്പോഴും ഈ സംഘത്തെക്കുറിച്ചും പ്രവർത്തന ശൈലിയെക്കുറിച്ചും വ്യക്തത കുറവുണ്ട് സമൂഹത്തിന്. അതുകൊണ്ട് തന്നെ ഇതിനോടകം പല കഥകളും ഇവരെ പറ്റി പ്രചരിക്കുന്നുണ്ട്. ഏറ്റവും അപകടകാരികളായ തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷണ സംഘമാണ് കുറുവ സംഘം. കേരളത്തിന് ഈ പേര് അപരിചിതമായിരുന്നെങ്കിലും അടുത്തിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന കവർച്ച കേസുകളിൽ ഈ സംഘത്തിലുള്ളവർ പ്രതികളാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലും സേലത്തും മോഷ്ടാക്കൾ മാത്രം താമസിക്കുന്ന തിരുട്ടു ഗ്രാമങ്ങളുണ്ട്. അവിടെ നിന്നുള്ളവർക്കാണ് കുറുവ സംഘം എന്ന് പേരിട്ടിരിക്കുന്നത്. ഇവരുടെ കരുത്തുകൊണ്ടും മോഷണ രീതിയിലെ പ്രത്യേകത കൊണ്ടും തമിഴ്നാട്ടിലെ ഇന്റലിജൻസ് പോലീസാണ് ഇവരെക്കുറിച്ച് കുറുവ സംഘം എന്ന് വിശേഷിപ്പിച്ചത്. 40ഉം 50ഉം അംഗങ്ങളുമാണ് സംഘമായാണ് ഇവർ മോഷണത്തിനിറങ്ങുന്നത്. മോഷണത്തിന് ഇരയാക്കുന്നവരെ കൊലപ്പെടുത്തുകയോ മാരക രീതിയിൽ മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്നത് കുറുവ സംഘത്തിന് ഹരമാണ്. കൊല്ലും കൊലയും ആയുധ പ്രയോഗങ്ങളും പരിശീലിച്ച നല്ല കായിക ശക്തിയുള്ളവരാണ് കുറുവ സംഘം. തമിഴ്നാട്ടിൽ കൊല നടത്തി മോഷണം നടക്കമുള്ള നിരവധി കേസുകളിൽ കുറുവ സംഘാംഗങ്ങൾ പ്രതികളാണ്. കുറച്ച് കവർച്ചാ സംഘം എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സമുദായമോ ഒരു സമൂഹമോ അല്ല. ആക്രമണവും കവർച്ചയും തൊഴിലാക്കിയ റിപ്പീറ്റ് ആക്രമണവും കവർച്ചയും തൊഴിലാക്കിയ ഒരു കൂട്ടം ആളുകൾ മാത്രം, ശരിക്കും പഠിച്ച കള്ളന്മാർ. കരുത്തുറ്റ ആളുകളുടെ കൂട്ടം എന്ന നിലയിലാണ് തമിഴ്നാട് ഇന്റലിജൻസ് ടീം ഈ കവർച്ച സംഘത്തിന് കുറുവ സംഘം എന്ന പേര് നൽകിയത്. നാളിതുവരെ തമിഴ്നാട്ടിൽ മാത്രമാണ് കവർച്ച നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വേട്ട വ്യാപിച്ചിരിക്കുകയാണ്. കുറുവ സംഘത്തിൽപ്പെട്ടവർ പോലീസ് പിടിയിലായി ജയിലിലായാൽ അവരുടെ കുടുംബത്തെ നോക്കേണ്ട ചുമതലയും ജയിലിൽ നിന്ന് ഇറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും ഇവരുടെ മൂപ്പരാണ്. ഇതിനായി മോഷണ മുതലിന്റെ ഒരു പങ്ക് തുടർച്ചയായി മൂപ്പരെ ഏൽപ്പിക്കണം. അങ്ങനെ ചെയ്യാത്തവരെ ഗ്രാമത്തിലേക്ക് അടുപ്പിക്കുകയോ അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയോ ചെയ്യില്ല. ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും മോഷണ സംഘത്തിൽ അംഗമായിരിക്കണം. ആരെങ്കിലും പിടിയിലായാൽ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ ഈ തൊഴിലിലേക്ക് വരണമെന്നാണ് ഗ്രാമത്തിലെ അലിഖിത നിയമം. മോഷണം പാരമ്പര്യമായി നിലനിർത്തേണ്ട തൊഴിലായാണ് ഇവർ കാണുന്നത്. ഇരകളെ കൊന്നിട്ടായാലും പിടികൊടുക്കാതിരിക്കാൻ നോക്കണമെന്നാണ് ഇവരുടെ ട്രേഡ് സീക്രട്ട്. ഏത് സമയത്തും ആരെയും എതിർത്ത് തോൽപ്പിച്ച് കവർച്ച നടത്താനുള്ള ശേഷി ഇവർക്കുണ്ട്. 100ഓളം വരുന്ന കവർച്ചക്കാരാണ് കുറുവ സംഘം. പകൽ സമയങ്ങളിൽ വ്യത്യസ്ത സംഘങ്ങളായി തിരിഞ്ഞ് വീടുകളിലെത്തി പരിസരം മനസ്സിലാക്കും. ആക്രി പറക്കാൻ നടക്കുന്നവർ അമ്മിക്കൊത്ത്, വസ്ത്രവ്യാപാരം എന്നിങ്ങനെ വ്യാജനെ മോഷണത്തിലുള്ള വീടുകളും കടകളും കണ്ടുവച്ചു രാത്രിയിൽ മാരകായുധങ്ങളുമായി കവർച്ചയ്ക്കിറങ്ങും. ശരീരം മുഴുവൻ എണ്ണ തേച്ച് മിക്കവാറും അടിവസ്ത്രമോ കൈലിയോ മാത്രം ധരിച്ചാവും മോഷണത്തിനിറങ്ങുക. വീടുകളുടെ മുൻവാതിൽ ആയുധങ്ങൾ കൊണ്ട് തകർത്താണ് മിക്ക മോഷണങ്ങളും നടത്തുക. മോഷണത്തിനെത്തുന്ന സംഘം പരമാവധി മോഷണം നടത്തി വേഗത്തിൽ തിരിച്ചു പോകുന്നതാണ് ഇവരുടെ രീതി. കുറെ ദിവസത്തേക്ക് മൊബൈൽ ഫോൺ ഓഫാക്കി എവിടെയെങ്കിലും തമ്പടിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത സംഘം എത്തും. പിടിക്കപ്പെട്ടാൽ സംഘങ്ങളെ ഒറ്റിക്കൊടുക്കാതെ ഇവർ പിടിച്ചു നിൽക്കും. അതിനാൽ ആളുകൾ രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുതെന്നും വീടുകളിൽ കവർച്ച നടക്കുമ്പോൾ ഇവരെ എതിരിടാൻ ശ്രമിക്കാതെ ഉടൻ ഫോണിൽ നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിക്കണമെന്നുമാണ് പോലീസ് പറയുന്നത്. ആയോധന കലകളിൽ പയറ്റി തെളിഞ്ഞവരാണ് കുറുവ സംഘം. കൊല്ലും കൊള്ളയും പഠിച്ചു ശീലിച്ചവർ. 19 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട്. പണവും സ്വർണവും തട്ടിയെടുക്കാൻ എന്ത് അക്രമവും നടത്താൻ ഒരുമ്പെട്ടവർ. ഇരകളെ കൊലപ്പെടുത്തിയാണ് സാധാരണ ഇവർ കവർച്ച നടത്താറുള്ളത്. ഇരുമ്പുദണ്ഡും കുന്തവും വാളും അരിവാളും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് കവർച്ചയ്ക്ക് എത്തുക. അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന്റെ കയ്യിൽ പോരുമില്ലെന്നാണ് സൂചന. ഓരോ മോഷണം നടത്തുമ്പോഴും ഇതിന്റെ വിവരങ്ങളും ആരെങ്കിലും പിടിയിലായിട്ടുണ്ടെങ്കിൽ ആ വിവരവും അപ്പോൾ ഗ്രാമത്തിലേക്ക് കൈമാറും. അവിടെ നിന്നും ഇടപെടലുകൾ നടത്തിയാണ് നിയമസഹായം ഉൾപ്പെടെ നൽകുക. ഗ്രാമമൂപ്പനെ ഏൽപ്പിച്ച് കവർച്ച നടത്തി ലഭിച്ച വരുമാനത്തിന്റെ നിശ്ചിത വിഹിതം ഉപയോഗിച്ചാണ് കവർച്ചയ്ക്കിടെ ജയിലിലാകുന്ന കുടുംബങ്ങളെ സഹായിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പകൽ ബസ്സിൽ യാത്ര ചെയ്താണ് പലപ്പോഴും മോഷണം നടത്താനുള്ള സ്ഥലത്തെത്തുന്നത്. മോഷണശേഷം കമ്പം, തേനി, തഞ്ചാവൂർ പ്രദേശത്തേക്കാണ് സാധാരണ ഇവർ പോകുന്നത്. ഒരേ മൊബൈൽ നമ്പർ ഉപയോഗിക്കാറില്ല. മോഷണത്തിന് പോകുമ്പോൾ താമസ സ്ഥലത്ത് ഫോൺ ഓഫ് ചെയ്ത് വെക്കും. തിരിച്ചെത്തി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ഫോൺ ഓണാക്കും. ഒരു സ്ഥലത്ത് മോഷണം നടത്തിയാൽ തൊട്ടടുത്ത ദിവസം അതിനു സമീപം മോഷണം നടത്തുന്നതും ഇവരുടെ രീതിയാണ്. പൊതുജനങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാവുമെന്നതിനാൽ തീവ്ര സ്വഭാവമുള്ള തമിഴ് കുറുവക്കള്ളന്മാരുടെ സാന്നിധ്യം പലപ്പോഴും പോലീസ് രഹസ്യമാക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത്. എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആയുധം വെച്ച് കീഴ്പ്പെടുത്തി കവർച്ച നടത്തി മടങ്ങുന്നതാണ് ഇവരുടെ ശൈലി. കരുത്തുറ്റ ആളുകൾ ഉൾപ്പെടുന്നവരാണ് പോലീസിന്റെ വാശിയിൽ കുറുവ സംഘം എന്ന് പറയുന്നവർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.